കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പരമ്പരയുടെ തുടർച്ച വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മലയാളികളെ കണ്ണികളാക്കുന്ന ചൈനീസ് സൈബർ തട്ടിപ്പ് വ്യാപകം. ചൈനീസ് സംഘത്തിന്റെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിൽ കുരുങ്ങിയ 5000-ത്തിലധികം പേരാണ് രക്ഷപ്പെടാൻ എമിഗ്രേഷൻ വകുപ്പിലേക്ക് പരാതി നൽകിയത്. ടൂറിസ്റ്റ് വിസയിൽ കംബോഡിയയിലേക്കും വിയറ്റ്നാമിലേക്കും ആളുകളെ എത്തിച്ചാണ് ചൈനീസ് സംഘത്തിന്റെ മനുഷ്യക്കടത്ത്. നയതന്ത്ര ബന്ധമില്ലാത്ത സ്ഥലത്താണ് പലരും കുടുങ്ങിക്കിടക്കുന്നത്. വിദേശത്തെ കോൾ സെന്റർ ജോലിക്ക് നല്ല ശമ്പളം വാഗ്ദാനം ചെയ്യുന്നതോടെയാണ് യുവതി യുവാക്കൾ കൂടുതലൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്നത്. ഓരോ റിക്രൂട്ട്മെന്റിനും ചൈനീസ് സംഘം ഏജൻസികൾക്കും ഏജന്റുമാർക്കും പണം നൽകും. ടൂറിസ്റ്റ് വിസയിലാണ് തൊഴിൽ അന്വേഷകരെ തായ്ലൻഡിലും വിയറ്റ്നാമിലും എത്തിക്കുന്നത്. ഇവിടെ സ്വീകരിക്കാൻ ചൈനീസ് ഏജന്റുമാരുണ്ടാകും. ഇവിടെ നിന്നും റോഡ് മാർഗമാണ് കംബോഡിയയിലേക്കും മ്യാൻമാറിലേക്കും കൊണ്ടുപോകുന്നത്. ചൈനീസ് സംഘത്തിന്റെ പിടിയിലായാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. തിരിച്ചു വരണമെങ്കിൽ ചൈനീസ് സംഘത്തിന് പണം നൽകണം. അവരെ ഫിസിക്കലിയും അവരെ മെന്റലിയും ഹരാസ് ചെയ്യും. നമുക്ക് പല റിപ്പോർട്ട്സും കിട്ടിയിട്ടുണ്ട്. 5,000 Indians are already trapped in these 3 countries. ഇതൊരു വലിയ ചതിക്കുഴിയാണ്. പല മലയാളീസും ഇതിനെക്കുറിച്ച് അറിയുന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹം. പലരും അകപ്പെട്ടിരിക്കുന്നത് നയതന്ത്ര പരിരക്ഷ ലഭിക്കാത്ത വിമതരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലടക്കമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പോലും അട്ടിമറിക്കുന്ന ഈ തട്ടിപ്പിനെ ഇന്റർപോൾ ഉൾപ്പെടുന്ന ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.